എച്ച് ഐ വി ബാധിതയാണെന്ന പേരിൽ കണ്ണൂരിൽ അംഗനവാടി ജീവനക്കാരിക്ക് അപ്രഖ്യാപിത ഊരുവിലക്ക്. കണ്ണൂർ മയിൽ സ്വദേശിയാണ് നാട്ടുകാരുടെ വിലക്ക് കാരണം ജീവിതം വഴിമുട്ടി നിൽക്കുന്നത്. അംഗനവാടിയിലേക്ക് കുട്ടികളെ അയക്കാൻ നാട്ടുകാർ മടിക്കുമ്പോൾ വിഷയത്തിൽ ഇടപെടാതെ മാറി നിൽക്കുകയാണ് അധികൃതർ. പണി തീരാത്ത ഈ വീട് പോലെയാണ് ഇപ്പോൾ ഇവരുടെ ജീവിതം. എച്ച് ഐ വി ബാധിതയാണെന്ന സംശയത്തിന്റെ പേരിൽ നാട്ടിൽ നിന്ന് തന്നെ ഒറ്റപ്പെട്ട് കഴിയുകയാണ് ഇവർ. എന്നെ കണ്ടാലും ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും ഇപ്പം എന്നോട് വർത്തമാനം പറയാത്തും മിണ്ടാത്തും ബസ്സിൽ കയറിയ എൻ്റെ സീറ്റിൽ ഇരിക്കാത്ത ഒരവസ്ഥയെല്ലാം ഉണ്ട്. രണ്ടു വർഷങ്ങൾക്ക് മുമ്പാണ് ഇവരിൽ നിന്നും അകന്നു കഴിയുന്ന ഭർത്താവിന് എച്ച് ഐ വി സ്ഥിരീകരിച്ചത്. ഇതോടെയാണ് ഇവരും എച്ച് ഐ വി ബാധിതയാണെന്ന ആരോപണം നാട്ടിൽ പരന്നതും ഒറ്റപ്പെടുത്തൽ തുടങ്ങിയതും. 8 മാസത്തോളം ജോലിയിൽ നിന്നും മാറി നിൽക്കേണ്ട അവസ്ഥയിൽ വരെ എത്തി കാര്യങ്ങൾ. മനപ്പൂർവ്വം ഇവരെ 2-3 പ്രാവശ്യം അവിടെ നിന്ന് ഒഴിവാക്കി. ഞാൻ പറഞ്ഞില്ലേ, വെൽഫെയർ കമ്മിറ്റിക്കാർ എല്ലാവരും കൂടി അങ്ങനെ ഒഴിവാക്കി. പിന്നെ എനിക്ക് ജീവിക്കാൻ യാതൊരു മാർഗവുമില്ല. ഞാൻ തന്നെ നേരിട്ട് പോയിട്ട് കണ്ണൂർ കലക്ടറേറ്റിൽ പരാതി കൊടുത്തു. ജോലിയിൽ തിരിച്ചെത്തിയിട്ടും നാട്ടുകാരുടെ ബഹിഷ്കരണം തുടരുന്നതിനാൽ അംഗൻവാടിയിൽ ഇപ്പോൾ ഒരു കുട്ടി പോലും പഠനത്തിനായി എത്തുന്നില്ല. ജോലി ചെയ്യാൻ തടസ്സമില്ലെന്ന ഡോക്ടറുടെ സാക്ഷ്യപത്രം വരെ ഉണ്ടായിരിക്കുകയാണ് ഈ അവസ്ഥ. വിഷയത്തിൽ പഞ്ചായത്ത് ഇടപെട്ടെങ്കിലും കാര്യങ്ങൾ പഴയപടി തന്നെയാണ്. ഞങ്ങൾക്ക് പരിമിതിയുണ്ടല്ലോ. ആ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് സാമൂഹ്യക്ഷേമ വകുപ്പിനെ അറിയിച്ചിട്ടുണ്ട്, അതുപോലെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിനെ അറിയിച്ചിട്ടുണ്ട്. ചില ബോധവൽക്കരണ ക്യാമ്പുകൾ നടത്തിയതൊഴിച്ചാൽ കാര്യമായ നടപടികൾ ആരോഗ്യവകുപ്പിൽ നിന്നും ഇതുവരെ ഉണ്ടായിട്ടുമില്ല. അടിയന്തരമായ ഇടപെടൽ ആരോഗ്യവകുപ്പ് ഇക്കാര്യത്തിൽ നടത്തേണ്ടിയിരിക്കുന്നു. രോഗത്തിൻ്റെ പേരിൽ ഒരാളെ ഒറ്റപ്പെടുത്തുന്ന രീതി തുടരാൻ ഇനിയും അനുവദിക്കരുത്. കണ്ണൂരിൽ നിന്നും ധനീഷ് രവീന്ദ്രൻ, ഏഷ്യാനെറ്റ് ന്യൂസ്.